ഹായ് ഫ്രണ്ട്സ്, അസ്കർ ഇൻഫോ ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബൈക്കിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഹോണ്ടയുടെ CBR 150R എന്ന് പറയുന്ന ഈ ബൈക്കിൻ്റെ ഒരു റിവ്യൂ. ഇത് 2015 മോഡൽ ബൈക്കാണ്. ഏതാണ്ട് ഒരു 1.5 വർഷമായി ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ, ഈ 2021 കാലഘട്ടത്തിൽ ഈ ബൈക്ക് വാങ്ങുന്നത് നമുക്ക് വർത്താണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബൈക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളും, അതുപോലെ തന്നെ ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്നുള്ളതും ഞങ്ങളിതിൽ പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം. 2015 മോഡലിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഹോണ്ട CBR 150R 2021 നമുക്കത് യൂസ്ഫുള്ളാണോ, അത് സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നതും കൂടുതൽ ഒരുപാട് വണ്ടികൾ പലതരത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ വണ്ടിയുടെ വിൻഡ്ഷീൽഡ് വരുന്നത് 250 ഡാണ്, അതിന് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലാസ് മിറർ, ഇതിൻ്റെ മിററും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കിറ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയുള്ള ഇതിൻ്റെ ഒറിജിനൽ കിറ്റ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 1305 ആണ്. അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത് 190mm ആണ്. ഞാൻ 6 ഫീറ്റ് ഹൈറ്റ് ഉള്ളതാണ്. എനിക്കെങ്ങനെ കംഫർട്ടബിൾ നോക്കാം. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ റൈഡിംഗ് പൊസിഷൻ. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നാൽ ഇതാ ഇത്രയും വരും. അല്പം ബെൻഡായിരുന്നാൽ വളരെ ഫ്ലെക്സിബിളായിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ 6 ഫീറ്റുള്ള എനിക്ക് ഇതിൻ്റെ ഫുട്ട് റെസ്റ്റിൽ എൻ്റെ കാൽ റെസ്റ്റ് ചെയ്യുന്നത് വളരെ ഫ്ലെക്സിബിളായിട്ടാണ്. നമ്മളെ ഈ കിറ്റുമലൊന്നും കൊള്ളാത്ത രീതിയിൽ തന്നെ ഇതിൻ്റെ ടാങ്കിനോട് ചേർന്ന് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് റൈഡിങ് വളരെ ഫ്ലെക്സിബിളായി തോന്നും. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 ഫീറ്റാണ്. എനിക്കിത് വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ 5.4 ഉള്ളവർക്ക് മുതൽ 6.1 വരെയുള്ളവർ എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. ഏറ്റവും നല്ലൊരു സ്പോർട്ടി ബൈക്കായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. സ്പോർട്ടി കാറ്റഗറിയിൽപ്പെട്ട ഒരു ബൈക്ക് തന്നെ നല്ലൊരു സ്പോർട്ടി കൂടിയാണ്. നമുക്ക് റണ്ണിങ്ങിനൊക്കെ വളരെ ഫ്ലെക്സിബിലിറ്റി തോന്നിയിട്ടുണ്ട്. റോട്ടിൽ ഹൈവേയിലൂടെ ആയാലും മറ്റും ആയാലും, അതുപോലെ തന്നെ ഈ ടൂറിങ്ങിനൊക്കെ പറ്റിയ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും 2021 ഉപയോഗിക്കുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. കാരണം യമഹയുടെ R15 V3 ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ കംഫർട്ടബിളായിട്ട് ഈ വണ്ടിയാണ് തോന്നുന്നത്. 60,000 കിലോമീറ്റർ ഓടിയിട്ട് ഇതിൻ്റെ ക്ലച്ച് ഇപ്പോഴും വളരെ സ്മൂത്താണ്. അത് നമുക്ക് ഏത് ടൗണിലായാലും അതുപോലെ തന്നെ ഏറ്റവും റഷുള്ള ഏരിയയിലും ക്ലച്ച് വളരെ ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വയസ്സൊരു രക്ഷയില്ല കേട്ടോ. പണ്ട് കാലത്ത് കഹോന ബിയർഹയിൽ CBR കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ഒരു CBR സ്വന്തമാക്കണമെന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയ നല്ലൊരു, അങ്ങനെ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയത് 150 cc ഉള്ള ഈ CBRലാണ്. എങ്കിലും കൂടെ 150 cc സെഗ്മെൻറ്റിൽ ഇത്രയും നല്ല ഒരു ലുക്ക് വൈസ് ഉള്ള ഒരു വണ്ടി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ടവർ വരുന്നത് മാക്സിമം ടോർക്ക് വരുന്നത് 8500 RPM ആണ്. മാക്സിമം ടോർക്ക് വരുന്നത് 8500 ആണ്. അതുപോലെ തന്നെ മാക്സിമം പവർ വരുന്നത് 10,500 RPM ആണ്. 4.5 സെക്കൻഡ് കൊണ്ട് 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ച് കയറ്റാൻ പറ്റും. അതിലുപരി ഇതിൻ്റെ ലിക്വിഡ് കൂൾഡ് 4-സ്ട്രോക്ക് എഞ്ചിനാണ്. ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു സൗണ്ടും ഒന്നുമില്ല. ഇത്രയും കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഏകദേശം ഓടിയിട്ട് യാതൊരു മാറ്റമില്ല. എൻജിന് അതേ സൗണ്ട് അതേ നിൽക്കും. നിങ്ങൾ സൗണ്ട് ഇതിൽ ശ്രദ്ധിച്ചിരിക്കൂടെ, നിങ്ങൾക്കതിൽ കേൾക്കാൻ പറ്റും. ചില സീനിലൊക്കെ ഞാൻ സൗണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു ബൈക്ക്. വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്പോർട്ടി ബൈക്കാണിത്. നമുക്ക് ടൂറ് പോകാനായാലും അതുപോലെ തന്നെ ദീർഘദൂര യാത്രയിലൊക്കെ വളരെ ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബൈക്കാണ്. അതുപോലെ ഇതിൻ്റെ ഈ റൈഡിംഗ് പൊസിഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. ഒരുപാട് നമ്മൾ R15 കണ്ട പോലെ ഒരു അത് ബെൻഡായി കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടറാണ്. എന്തെന്നാൽ ഇതിൻ്റെ ഡിസൈനിലൊന്നും ഇവർ കൂടുതലായിട്ട് മാറ്റങ്ങൾ വരുത്താറില്ല. ഓൺലി സ്റ്റിക്കറിൽ മാത്രമാണ് ഇവർ മാറ്റങ്ങൾ വരുത്താറ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താത്തത്. ഹോണ്ട എന്ന് പറയുന്നതിൽ മറ്റുള്ള ബ്രാൻഡിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഈവൻ ബജാജ് ആയാലും യമഹ ആയാലും അവരെല്ലാം അവരുടെ ഒരു സെഗ്മെൻറ്റിലെ ഒരു വണ്ടിയെ തന്നെ പല തരത്തിൽ ഇറക്കാറുണ്ട്. പക്ഷേ ഇവരത് ചെയ്യാറില്ല.
2015 ഈ വണ്ടിയെ കുറിച്ച് പോരായ്മകളൊന്നും അധികം പറയാനില്ല. ഞാനത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോർട്ടി ബൈക്കാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.